ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈറ്റ് ആൻഡ് ചാറ്റ് വിത്ത് അൻഷ. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. പെരുന്നാൾ ദിവസം നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം രാവിലെ 9 മണിക്ക് നമ്മൾ ഇറങ്ങി. അപ്പോൾ കോയമ്പത്തൂർ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോയമ്പത്തൂർ ഇപ്പോൾ ആ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ ആദ്യ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കും നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ കൂടെ ഒരു കസിനും കൂടെ ഉണ്ട് കേട്ടോ. കസിനും വൈഫും ബേബിയും കൂടെയാണ്. ബേബി ഏകദേശം സൈമോട് പ്രായം തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഒന്നും അറിയില്ല. പക്ഷേ അടിപൊളിയായിരുന്നു യാത്ര. അപ്പോൾ നമ്മൾ ഒരു 11:30 ആയപ്പോൾ കോയമ്പത്തൂർ ഒരു ഹോട്ടലിലെത്തി. അപ്പോൾ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയപ്പോൾ അവർ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അല്ലാതില്ല, എല്ലാം നല്ലോണം പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഓർഡർ ചെയ്തത് ദോശയാണ് കേട്ടോ. ആ ഒരു ടൈം ആയതുകൊണ്ട് മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മീൽസ് ആ ഒരു ടൈം ആയിട്ടില്ല. കുറച്ച് 15 മിനിറ്റ്സും കൂടെ കഴിഞ്ഞിട്ടാണ് മീൽസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ദോശ കഴിച്ചു എല്ലാവരും. ദോശയാണ് ഓർഡർ ചെയ്തത്. ദോശയാണെങ്കിൽ കുട്ടികൾക്കും കൂടെ കൊടുക്കാമല്ലോ. ഇത് നമ്മുടെ ഇഫ മോളാണ് കേട്ടോ. സെയിമും ഇഫയും തമ്മിൽ ആകെ 1.5 മാസം ഡിഫറൻസേ ഉള്ളൂ. അത് സെയിമുനിപ്പം 11 മന്ത്സായി. ഈ മാസം അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സെയിമോ ദാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇഫാനൊക്കെ നോക്കി ഈ ഒരു ട്രിപ്പിൽ അവർ നല്ല കമ്പനിയായി. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി ഗീ റോസ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. ദോശ കഴിച്ചിട്ട് വിഷമ മാറാത്തതുകൊണ്ട് അവിടെ മീൽസിൻ്റെ ടൈമായെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ മീൽസ് ഓർഡർ ചെയ്തിട്ടോ. എന്തായാലും നേരെ ഇനി ഊട്ടി പോകുമ്പോൾ എത്ര മണിയാവുമെന്നൊന്നും അറിയില്ല. പിന്നെ ഹെയർ പിന്നും കൂടെ കയറാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല മീൽസ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. യാത്ര കണ്ടിന്യൂ ചെയ്തു. ഏകദേശം ഒരു 3:30 ആയപ്പോൾ ഹെയർ പിൻ കയറാൻ തുടങ്ങി. അത്യാവശ്യം നല്ല വെയിലും നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ. ഈ ഒരു വെക്കേഷൻ ടൈമിലായതുകൊണ്ടാണ്. പക്ഷേ ഒരു നല്ല ഒരു സീനറിയൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കുളിർമ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പോകുന്ന വഴി ഫുള്ള് ഇങ്ങനത്തെ മരങ്ങളും അതുകൂടെ ഇത് ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള സീസണൽ ഫ്ലവറും എന്തു ഭംഗിയാന്ന് അറിയുമോ കാണാൻ. നമ്മൾ അത്ര നേരം ട്രാവൽ ചെയ്ത് വന്നതൊക്കെ ഈ ഒരു സൈറ്റ് സീയിങ് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തോന്നും. പിന്നെ അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ഈ സമയത്തൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ട്. ഊട്ടി എത്തിയിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് ഫസ്റ്റ് ഒരു റൂം കണ്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറേ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു റൂം കണ്ടുപിടിച്ചു. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിട്ട് റൂം കിട്ടിയത്. ഒന്നും പറയണ്ട, എല്ലാ റൂമും ഭയങ്കര റേറ്റും. ഇപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് പോയി, കുറേ ഫോൺ ചെയ്ത് ബുക്കിംഗ് എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ സീസണൽ ടൈമിൽ എല്ലാവരും വരുമ്പോൾ ബുക്ക് ചെയ്തിട്ട് തന്നെ റൂം എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ വേറെ റൂം ഫസ്റ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അത് പോയി കണ്ടപ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ വന്ന് കണ്ടിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ സീസണൽ ടൈമിലാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഈ റൂം പുതിയ റൂമാണ് കേട്ടോ. ഒരു പുതിയ റൂംസാണ്. നല്ല ഭംഗിയുണ്ട്. അതേപോലെ നല്ല നീറ്റുമാണ്. ഇത് നൈറ്റ് വൈബാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. 7:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ല റോഡ് സൈഡിൽ തന്നെയാണ് കിട്ടിയത്. ഫൺ സിറ്റി എന്നുള്ള സ്ഥലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ റൂം. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിങ്ങും എല്ലാം ഉണ്ട്. അടുത്ത് ഹോട്ടൽസ് ഉണ്ട്. റൂമാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാത്റൂംസ് ആയാലും അങ്ങനെ തന്നെ. ആകെ ടയേർഡായിട്ട് പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്, അയ്യങ്കാരയുടെ ബേക്കറി. അപ്പോൾ അവിടെ നിന്ന് ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് പിന്നെ നമുക്ക് പുറത്ത് ടൗണിൽ പോകാമെന്ന് വിചാരിച്ചു. ടൗണിൽ വലിയ ദൂരമൊന്നുമില്ല, ഈ ഒരു സ്ഥലത്തേക്ക് ഉള്ളൂ. അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ കേക്ക്സും കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചായ വന്നിട്ടുണ്ട്. ഈ ഒരു ക്ലൈമറ്റിൽ ഒരു ചായ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഏകദേശം ഒരു 15-18 ഇടയിലാണ് കേട്ടോ ഈ ഒരു ഡിഗ്രി ഉള്ളത്.
അത്ര നല്ല തണുപ്പും നല്ല കാറ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഇപ്പോൾ റെഡിയായി ടൗണിലേക്ക് പോകാൻ വേണ്ടി. എല്ലാവരും ക്യാപ്പൊക്കെ ഇട്ടു. സെയിം മാത്രം ക്യാപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഇതിൽ. അപ്പോൾ അതാ മുറുക്കും ചായയും സ്നാക്സും സെയിം എന്നാ നോക്കി. ഇവിടെ ഒരു ചായ ഉണ്ടാക്കുന്ന ആളുടെ കൂടെ തന്നെ സെറ്റായിട്ടുണ്ട്. അവന് ഡ്രസ്സിംഗ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവുകയാണ്. ഓട്ടോയിലാണ് കേട്ടോ പോയത്. കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ഓട്ടോയിലാണ് പോയത്. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ സമയത്ത്. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഫുഡിൻ്റെ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം എല്ലാ ഷോപ്സും തുറന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇതിൽ കൂടെ നടക്കാൻ. ഏകദേശം ഒരു 9:30 ടൈമുണ്ട് കേട്ടോ. അത്യാവശ്യം ക്രൗഡുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കാറ് കൊണ്ടുവന്നെങ്കിൽ ഒന്നും പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അത്യാവശ്യം ക്രൗഡുണ്ട്. ഇപ്പോൾ അതാ ബുള്ളറ്റിൽ അതിപ്പോൾ ഓടുന്ന പോലീസാണ്. അപ്പോൾ പാർക്കിംഗ് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലീസ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ മാറ്റാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് ഷെരീഫ് ഭായ് ബിരിയാണി എന്ന് ഒരു ബാംഗ്ലൂർ സ്റ്റൈൽ ബിരിയാണിയുടെ ഒരു ഷോപ്പിലാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിൽ പറ്റിയ ഭയങ്കര ഒരു അബദ്ധമായിട്ട് തോന്നിയത് കേട്ടോ. ഇവിടെ കയറിയതാണ് എന്താന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇതിൻ്റെ ഇൻറ്റീരിയർ. ഈ ഒരു ഷെരീഫ് ഭായ് ബിരിയാണി എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ പോകരുതെന്നാണ് ഞാൻ പറയാറുള്ളത്. പ്രത്യേകിച്ച് ഊട്ടിയിൽ ഞങ്ങൾ ഫസ്റ്റ് കണ്ടതുപോലല്ല, ഉള്ളിൽ കയറിയപ്പോൾ അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ഇവിടെ ഊട്ടിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഉള്ളിലും ചൂടായിരിക്കും കേട്ടോ. പുറത്തുള്ള ക്ലൈമറ്റ് നല്ല തണുപ്പാണെങ്കിലും ഉള്ളിൽ നല്ല ചൂടായിരിക്കും. നമുക്ക് ഇവിടെ കയറിയപ്പോൾ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സെറ്റപ്പായിരുന്നു ആംബിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അവിടെ കുറേ നേരം പോസ്റ്റായിട്ടിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ടിക്കയാണ് കേട്ടോ. ചിക്കൻ ടിക്കയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ചിക്കൻ ടിക്ക കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴെങ്കിലും ചിക്കൻ ടിക്ക കിട്ടി. പക്ഷേ അവർ അതിന് മുമ്പ് വെള്ളം ചോദിച്ചിട്ട് തന്നില്ല. വെള്ളം ചോദിച്ചിട്ട് തരാതായപ്പോൾ നമുക്ക് എന്തോ ഡൗട്ടായി. ടിക്ക വന്നതിന് ശേഷം വെള്ളം ചോദിച്ചപ്പോൾ അതുവരെയും അവർ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഇവർ വെള്ളം ഓരോന്നും പറയുമ്പോൾ ഓരോ സ്റ്റാഫും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മൈൻഡ് ചെയ്യാണ്ട്. ലാസ്റ്റാണ് ഒരു സ്റ്റാഫ്, നമ്മൾ പോയി അവിടെ പോയി പറഞ്ഞപ്പോഴാണ് ഒരു സ്റ്റാഫ് വന്ന് പറയുക വെള്ളം വെക്കാൻ ഗ്ലാസ് ഇല്ല, ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയെന്ന്. അപ്പോൾ അത്രയും മോശം സർവീസായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ടർ കഴിച്ചിട്ട് ഒപ്പം തന്നെ ബില്ല് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള വേറെ ഹോട്ടലിൽ പോയി. ബിരിയാണി അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് തൊട്ട് മുമ്പിൽ വേറൊരു കബാബ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ജീറ റൈസും ചിക്കനും ഫിഷിൻ്റെ റോസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയിട്ട് ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഒരു 6:30 ആയപ്പോൾ വിൻഡോയിൽ കൂടെ കണ്ട സീനാണ് കേട്ടോ. നല്ല തണുപ്പ്, ഏകദേശം ഒരു 12 ഡിഗ്രിയോളം ഉണ്ട് കേട്ടോ രാവിലെ ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ ഞങ്ങൾ നേരെ ഞാനൊരു ഹസ്ബൻഡും കൂടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. എവിടെ പോയാലും ഉണ്ട് ഒരു രാവിലെ എണീറ്റ് ചായ കുടിക്കുന്ന പരിപാടി. നല്ല രസമാണ് എവിടെ പോയാലും നമ്മൾ രാവിലെ എണീറ്റ് അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ടീ ഷോപ്പിൽ പോയിട്ട് ചായ വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിക്കുകയാണ്. കൂടാതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് റീൽസൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങനെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും അത്യാവശ്യം റോട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല റോഡ് സൈഡിൽ തന്നെയാണ് റൂം കിട്ടിയേക്കുന്നത്. 9:00 എല്ലാവരും കുളിച്ച് ഫ്രഷൊക്കെ ആയി ഒന്ന് സൈറ്റ് സീൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഏത് തമിഴ്നാട്ടിൽ പോയാലും പൊങ്കലാണ് കേട്ടോ എനിക്ക് നിർബന്ധം. ഞാൻ പൊങ്കലുണ്ടെങ്കിൽ പൊങ്കൽ മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും പൂരിയും ദോശ ഇഡലിയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലേക്കിലാണ്, തൊട്ടടുത്ത് ഇവിടെ ഉള്ളത് ലേക്കാണ്. അപ്പോൾ ലേക്കിലോട്ട് പോവുകയാണ്. ലേക്കിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഇത് വേറൊരു വഴിയാണ് പോകുന്നത്. വഴി കാണാൻ നല്ല രസമാണ് കേട്ടോ. കുറച്ച് ഉള്ളി റോഡാണ്. അപ്പോൾ ലേക്കിൻ്റെ വേറൊരു സൈഡാണിത്. ഇത് കണ്ടോ, ഹോസിനൊക്കെ ഇങ്ങനെ കെട്ടിയേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ദാ ഇഫക്കുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രം അധികം തിരക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഇതുപോലെ സൈക്കിളൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഗാർഡൻ പോലെയാണ്. അവിടെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മാത്രമേ ഇവിടെ കാണാനുള്ളൂ. വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് ഇറങ്ങി ജസ്റ്റ് കണ്ടെന്നുള്ളൂ. ഫോട്ടോ എടുക്കാനുള്ള പോയിൻ്റൊക്കെ ഉണ്ട്. പിന്നെ പാർക്കൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്കിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിക്കാം. വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ. 10 മണിയൊക്കെ ആയി കാണും. വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഊട്ടിയിൽ വന്നപ്പോൾ റൂമൊന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് റൂം ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, ഇന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്തു.
ഭയങ്കര വിഷമമായി കേട്ടോ. നമ്മുടെ ഊട്ടിയിൽ വന്നിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ പോലും കാണാൻ പറ്റിയില്ല. ജസ്റ്റ് ഈ ഒരു വ്യൂ പോയിൻറ്റ് മാത്രം കാണാൻ പറ്റുള്ളൂ, ബോട്ടിങ്ങോ ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് മൂന്നാർ പോകാമെന്നാണ്. അപ്പം ഊട്ടി നിന്ന് ഹെയർ പിൻ ഇങ്ങനെ ഇറങ്ങിയ കാറിന് ചെറിയൊരു റിപ്പയർ കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ മെക്കാനിക്കൽ വെച്ചു കാണിച്ചെങ്കിലും അധികം കുട്ടികളെ വെച്ച് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച് നമ്മൾ നേരെ കോഴിക്കോടാണ് കേട്ടോ പോയത്. കോഴിക്കോട് പോയിട്ട് വൺ ഡേ അവിടെ സ്റ്റേ ചെയ്ത് ഫുഡ് ട്രിപ്പായിരുന്നു കേട്ടോ ആക്ച്വലി. അത് ഫുള്ള് ഫുഡ് കഴിക്കാൻ മാത്രമായിട്ട് പോയതാണ്. അതുകൊണ്ട് ഞാൻ വ്ളോഗ്സ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു ബീച്ചിൻ്റെ മാത്രം ഒരു വ്ളോഗ് ചെറിയൊരു ഷോട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാണാത്തവരൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. ഒന്നും കാണാൻ പറ്റിയില്ല, ബൊട്ടാനിക്കൽ ഗാർഡനും പോലും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു ഓഫ് സീസണിൽ വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഹെയർപിന്നൊക്കെ ഇറങ്ങി കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ മേട്ടുപ്പാളയം എത്തി. മേട്ടുപ്പാളയത്തിൽ ആസിഫി ബിരിയാണിയിലോട്ടാണ് വന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബിരിയാണിയാണ് ആസിഫി ബിരിയാണി. ഭയങ്കര ടേസ്റ്റിയാണ്, സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും ആസിഫി ബിരിയാണി. ഇത് എറണാകുളത്ത് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവർക്ക് പനമ്പള്ളി നഗറിലുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊട്ടി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ നേരെ കോഴിക്കോട് പോവാണ്. കോഴിക്കോട് ഏകദേശം ഒരു ഒന്നരക്കായപ്പോൾ രാത്രി എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും മുൻ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കുക. എന്നാലാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ വ്ളോഗ്സുമായി വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.